ഒരു സ്വിച്ച് വല്ലോ, മേക്ക് മൈ റൂം ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് സ്വിച്ചസ് വെച്ചിട്ടുണ്ട് റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ റൂം നമ്പറിൻ്റെ താഴത്ത് ഇതേപോലെ പ്രസ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകും, ഡു നോട്ട് ഡിസ്റ്റർബ് മേക്ക് മൈ റൂം. അപ്പോൾ ഇപ്പം ഞങ്ങൾ മേക്ക് മൈ റൂം എന്നുള്ളത് അകത്തുനിന്ന് ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റിൽ ഇതിവിടെ തെളിഞ്ഞേക്കും. അപ്പോൾ എന്താ, ഇവിടെ ആൾ ഇവർക്ക് വന്നിട്ട് റൂം ക്ലീൻ ചെയ്തിട്ട് പോവാം. മറ്റേത് നമ്മൾ ഡോറിൻ്റെ ഒരു ഇത് ടാഗ് പോലെ തൂക്കുകയായിരുന്നില്ലേ, അപ്പം അതല്ല സിസ്റ്റം, ഇതിങ്ങനെയാണ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ് ദുബായിലെ ജേക്കബ് ഗാർഡൻസ് ഹോട്ടലിലാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഇന്ന് 9 മണി തൊട്ട് നമ്മുടെ ഇന്ന് മെയിൻ പരിപാടി ദുബായ് സിറ്റി ടൂറും മിറാക്കിൾ ഗാർഡനുമാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് മോസിന്റെ ഒരു നീളം കണ്ടോ. ഷെവർലെ സബർബൻ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സബീൽ പാലസിലാണ്. വളരെ മനോഹരമായിട്ട് ലോണൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചധികം ദൂരം നമുക്ക് നടക്കാനുണ്ട്.
ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ പല ദിക്കിലും നമുക്ക് പാലസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ഒരു അത്യാഡംബരം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പാലസാണ് ഇതിൻ്റെ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് വരെ പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ ആർച്ച് വരെ എന്ന് പറഞ്ഞു, ആർച്ച് വരെ നമുക്ക് പോകാൻ പാടില്ല. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഹോണടിക്കും, അവിടെ പോകാൻ പാടില്ല, അതാണ്. അപ്പോൾ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, എൻജോയ് ചെയ്യാം. ആ ഒരു ഫീലിംഗ്, ഒരു അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. അത്ര മനോഹരമായിട്ടാണ് നടപ്പാതകളും ലോണും എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഫ്യൂച്ചറിസ്റ്റിക് പിന്നെ ഡിസൈൻസ് ആണ് ഞാൻ പറയുന്നത്. വേറെ ആ ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുന്ന നമ്മൾ എത്താൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലാണ്. ഇത് എംബ്രേറ്റ് ടവേഴ്സിന്റെ അടുത്തായിട്ടാണ്, കാരണം അവിടെ മെട്രോ സ്റ്റേഷൻ കണ്ടു എംബ്രേറ്റ് ടവേഴ്സിലുള്ള. ഇതൊരു കഷ്ടി ഒന്നര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് പ്രവർത്തന സജ്ജമായിട്ട്. പക്ഷേ ഇതിൽ എൻട്രൻസ് ടിക്കറ്റ്, അതായത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഹെവി ബുക്കിംഗ് ആണ്, 1 മന്താണ് ഇതിനൊരു ബുക്കിംഗ് ഇപ്പോൾ പീരീഡ് കാണിക്കുന്നത്, വെയ്റ്റിംഗ് പീരീഡ് കാണിക്കുന്നത്. 169 ദർഹമാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ പോയിന്റ് എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ ദുബായില് ഫ്യൂച്ചർ മ്യൂസിയം സ്കിപ്പായി, കാരണം ടിക്കറ്റ്സ് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഒരു യാത്ര അടുത്ത ദുബായി ട്രിപ്പിൽ തീർക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നതല്ല, നിർബന്ധമായിട്ട് വരേണ്ടത് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ എനിക്ക് ഫാമിലിയായിട്ട് തന്നെ വരാൻ ആഗ്രഹമുണ്ട്, കാരണം ഇതൊന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇതിൽ മെയിൻ ഒരു പോയിൻ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമുക്ക് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൻ്റെ നമുക്ക് റിമൈൻസ് സൂക്ഷിക്കാം എന്ന. ഇനി വരാൻ പോകുന്ന കാലം എങ്ങനെയായിരിക്കും, വരാൻ പോകുന്നതിൻ്റെ ഇന്നോവേഷൻസ് എന്തൊക്കെ വേണം എന്നുള്ള കാര്യം കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ വന്ന് വരെ തന്നെ വേണം. പക്ഷെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഇത് എന്താ പറയുക, ഒരു ഡോണറ്റിൻ്റെയൊക്കെ ഷേപ്പ് പോലെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വടയുടെ ഷേപ്പൊക്കെ പോലെ നമുക്ക് തോന്നാം, ഉഴിഞ്ഞുവടയെ പോലെ. പക്ഷേ ഇത് കോർണേഴ്സ് ഒന്നുമില്ല, ഇത് കംപ്ലീറ്റ്ലി സ്റ്റീലിൽ ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ വണ്ടറാണ്. ഇതിപ്പോൾ ശരിക്കും ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയത്തിന് ഉള്ളിലാണിപ്പോൾ, പക്ഷേ ഇതിൻ്റെ മുകളിലേക്കൊന്നും പോകണ്ട, ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. എന്തായാലും ടിക്കറ്റ്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പം ഇതാണ് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ഒരു സ്ട്രക്ചറിൻ്റെ ബേസ്, ബേസ്മെൻറ്റിൽ നിൽക്കുമ്പോൾ കാണുന്നത്. $399 ആണ് അഡൾട്ടിന്, അല്ലെ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്. അല്ലാത്തതാണെങ്കിൽ 169 ദർഹംസ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്കേജിൽ അതിപ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ താല്പര്യമുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഓപ്ഷൻ ഫ്യൂച്ചർ മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഇനിയിപ്പോൾ ഇവിടെ ഗോൾഡ് സൂക്കിലെത്തിയതാണ്. ഗോൾഡ് സൂക്ക് നമുക്ക് വാക്കിംഗ് ടൂറാണ്. ഗോൾഡ് സൂക്കും കഴിഞ്ഞിട്ട് അബ്രയിൽ കൂടെ നമ്മൾ നേരെ മീന ബസാറിലേക്ക് പോകും. അപ്പം ഇങ്ങനെ 2 മണിക്കൂറത്തോളം ഒരു ഷോപ്പിംഗ്
ഷോപ്പിംഗാണ്. ാണ് ഏത് ട്രാവൽ കോർഡിനേഷൻ ചെയ്യുന്നവരുടെയും ടെൻഷനുള്ള സമയം. കാരണം ഷോപ്പിംഗ് ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെർട്ടിക്കുലർ ടൈം, അതായത് ഒട്ടും കുറവല്ല, സാധിക്കുന്ന ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് സൂക്കിൽ നമുക്ക് ഒരു മണിക്കൂർ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മതിയാവും ധാരാളം. പിന്നെ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് വളരെ അടുത്താണ് ഗോൾഡ് സൂക്ക്, ഒരു ടാക്സി പിടിച്ച് വരാൻ പറ്റുന്ന ദൂരം തന്നെയുള്ളൂ. ടൂറാണെങ്കിലും പറഞ്ഞ ടൈമിനുള്ളിൽ എത്താനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൂടെയുള്ള മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും, നമുക്ക് ഐറ്റിനറിനെ അത് ബാധിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ദിവസമായതുകൊണ്ട് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഇറങ്ങുമ്പോൾ സമയം കൊടുത്തിട്ടുണ്ട്, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറേ പറ്റുള്ളൂ എന്നുള്ളത് പറഞ്ഞാൽ, അല്ലാത്തൊരു ടാക്സി എടുത്തിട്ട് അടുത്ത പോയിന്റിലേക്ക് വരാൻ അദ്ദേഹം അത് സ്വന്തം ചെലവിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് പോവാം. നല്ല ഭംഗിയാണോ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഭയങ്കര ഭംഗിയായിട്ടാണ്. അതേപോലെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും സീബ്ര ക്രോസിങ്ങിലൂടെ തന്നെ നടന്നു പോവുക. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇടയിലിട്ട് ചാടിയൊന്നും ഓടരുത്, പ്രശ്നങ്ങളാണ്. അപ്പോൾ ദുബായിൽ വന്നവരും നിർബന്ധമായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ഗോൾഡ് സൂക്ക്. ജോയി ആലുക്കാസ് കാണാം, മലബാർ ഗോൾഡ് കാണാം, അറക്കൽ ജ്വല്ലറി കാണാം, ലെതർ റാക്ക് ബാങ്ക് ആണ്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, തങ്കൾസ് ഒരുപാടുണ്ട് ഇവിടെ. കോഴിക്കോട് ഫ്ലൈറ്റ് പോകുന്നു. കല്യാൺ ജ്വല്ലേഴ്സ്, ഖുഷ്ബു, സംസം, ഇഷ്ടം പോലെ, ഒന്നും രണ്ടും അല്ല. അപ്പം ഇപ്പം എത്തിയിരിക്കുന്നത് ഗോൾഡ് സൂക്കിലാണ്. ഇപ്പം ഗേറ്റ് നമ്പർ 3 ഇവിടെയാണ് നമ്മൾ മീറ്റിംഗ് പോയിന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം ദുബായിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് സൂക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ വാങ്ങിക്കണം എന്നുള്ളതല്ല, വാങ്ങിക്കണമായിരിക്കും വാങ്ങിക്കാം. ഇങ്ങനെ കുറച്ചധികം നമുക്ക് നടന്ന് കാണാൻ ഇതിലൂടെ വണ്ടിയൊന്നും പോകില്ല, അതൊരു വാക്കിംഗ് ടൂറിങ്ങുള്ളതാണ്. അങ്ങറ്റ മഴ നമുക്ക് നടന്നു പോവാം. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തറിൻ്റെ കടകളൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, മീനാബസാറിൽ പോകുന്നത്. അവിടുന്ന് നമുക്ക് അത്തറൊക്കെ വാങ്ങിക്കാം. അതേപോലെ നമുക്ക് നടന്ന് കാണാവുന്ന ഒരു സ്ഥലമാണ്, ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. കുറച്ച് പേരൊക്കെ സ്കൈ ജ്വല്ലേഴ്സിലൊക്കെ പോയിട്ടുണ്ട്. ഈ 1 നമ്മുടെ ഗസ്റ്റിൻ്റെ സമയമാണ്. അപ്പോൾ അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഇനി മീറ്റിംഗ് പോയിൻ്റിൽ തന്നെ ചുമ്മാ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ വന്നവരെ എനിക്ക് 1 സമയമുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങി എല്ലാ പുതുമയുള്ള കാഴ്ചകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണിക്കാം. ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്താ അറിയുമോ, നമുക്ക് വെയിലും കൊള്ളില്ല, മഴയും കൊള്ളില്ല, ചുമ്മാ നല്ല ഷെയ്ഡാണ്, ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം, അല്ലാത്തവർക്ക് കൂടെ സമാധാനമുണ്ട്. വെയിലും മഴയൊന്നും കൊള്ളാണ്ട് ചൂടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഗോൾഡ് റിങ്ങിൻ്റെ ഗിന്നസ് ബുക്കിൽ അവാർഡ് കിട്ടിയ ഒരു റിങ്ങാണ്. ഞങ്ങളിനി ഗോൾഡ് സൂക്കിൽ നിന്ന് അബ്രയിലേക്ക് നടന്നു പോവാണ്. അപ്പം അബ്രയില് കയറി ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ മീനാ ബസാറിലേക്ക് പോകാനായിട്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പിംഗ് സാധ്യതകളുണ്ട് കേട്ടോ. കാരണം ഇത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഗൈഡഡ് ടൂറിൽ ഇങ്ങനെയാണ് വരിക. കുറച്ച് സമയം നമുക്കൊരു 1 കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾ വൈകിട്ട് നിങ്ങൾക്ക് ടാക്സി എടുത്തിട്ട് വരാവുന്ന ഒരു സാഹചര്യം തന്നെയുള്ളൂ. ഇവിടെ അടിപൊളി ലൈറ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ സാഫ്രോണൊക്കെ നമുക്ക് വാങ്ങിക്കാം. സാഫ്രോണൊക്കെ ഒറിജിനൽ കൂടെ കിട്ടും. അപ്പോൾ മീനാ ബസാറിൽ പോകുന്ന സ്ഥലത്ത് സാഫ്രോണൊക്കെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ കടകളാണ് ഇതിനൊക്കെ.
അഷ്റഫ് സാഫ്രോൺ. അതെ, ഞങ്ങൾ ഗേറ്റ് നമ്പർ 3 എന്നാണ് എൻ്റർ ചെയ്തത്. അവിടെ നമ്മൾ അബ്രേല സൈറ്റിലേക്ക് ഞങ്ങൾ നടന്നാ വന്ന് ഒരു സ്വർണ പെട്ടിയാണ് ഫ്രണ്ടിൽ തന്നെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. വരുന്ന സമയത്ത് ഒരു പെഡസ്ട്രിയൻ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ മുകളിലേക്ക് കയറി ക്രോസ് ചെയ്യേണ്ട അവസ്ഥയല്ല, താഴത്തേക്ക് നമുക്ക് നടന്ന് അണ്ടർപാസ് ചെയ്ത് നേരെ റോഡിൻ്റെ അപ്പുറത്തേക്ക് പോകാം. അണ്ടർപാസ്സൊക്കെ എത്ര നീറ്റായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത് നോക്കും. കണ്ടാരും തുപ്പിയിടലോ മൂത്രമൊഴിച്ചിടലോ ഒരു പരിപാടിയില്ല. അതെ, വളരെ വൃത്തിയും മെനയായിട്ട് കഴുകി തുടച്ച പോലെ കിടക്കുന്നത്. ഞങ്ങൾ അബ്ര സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇതിന് കയറിയതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് കടക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടെത്തി. ാണ് ഒരാളുടെ ചാർജ് വരുന്നത്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് എടുത്തുകൊണ്ട് ഒരു അബ്രയ്ക്ക് 20 ദിർഹം അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്? അതെ, 20 ദിർഹംസാണ് വരുന്നത്. അത് ആ ഒരു എക്സ്പീരിയൻസ് മീൻസ് നമ്മൾ എന്താ പറയുക, UAE-യിൽ വരുമ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ദുബായിൽ വരുമ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ബാക്കി ഞാൻ പറയണം. അബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രഡീഷണലി അവർ പിന്നെ മറ്റേ ദുബായ് ശരിക്കും ദുബായ് ഡിവൈഡ് ഇൻ ടു ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രീക്ക്, ദുബായ് ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു ടൈഡൽ ഇല്ലിട്ട് ദുബായ് സിറ്റിന് രണ്ട് സൈഡിലേക്ക് രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ദേരയും ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ബെർദുബായ് ആണ്. ഈ ബെർദുബായ് സൈഡിൽ നിന്ന് നമുക്ക് ദേര സൈഡിലേക്ക് പോകാനും വൈസ് അഥവാ ഇങ്ങോട്ടേക്ക് വരാനുള്ള ട്രഡീഷണൽ വേ ആയിരുന്നു അബ്ര. അബ്ര ബോട്ടുകൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ചെറിയ ബോട്ടുകൾ, പഴയ കാലത്ത് സംഭൂക്ക് എന്നുള്ള ബോട്ടിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ചെറിയ പിന്നെ പനയുടെ പട്ട കൊണ്ട് അല്ലെങ്കിൽ പന ഈ പാമ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ബോട്ടുകളിലാണ് ആ സമയത്ത് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പഴയ കാലത്ത് ഒരു 14th century നിന്നും ഇത്രയും ഡെപ്ത് ഇല്ല. ഡ്രിഡ്ജ് ചെയ്തിരിക്കുന്ന 1950s ശേഷമാണ് ഈ ക്രീക്ക് ഡ്രിഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വലിയ വെസൽസിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം സാധാരണ പണ്ട് കാലത്തൊക്കെ ഒരു 10-20 വർഷത്തിന് മുന്നെയൊക്കെ ഇവിടുന്ന് പിന്നെ 25 ഫിൽസ് ആയിരുന്നു ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ഇത്, പിന്നെ 50 ഫിൽസായി. ഇപ്പോൾ ഒരു ദിറാംസിന് നിങ്ങൾക്ക് അവരുടെ ടാക്സി ബോട്ടിൽ നിങ്ങൾക്ക് അപ്പുറത്ത് പോകാം. ഓക്കെ, സ്ഥിരം പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പ്രസാദ് സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈഡ് എടുക്കുകയാണെങ്കിൽ 1-way റൈഡിന് 20 ദിറാംസ് വരും. പിന്നെ ഇതല്ലാതെ വേറെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇതിൽ. ഇതിൽ തന്നെ നിങ്ങൾക്ക് 1/2 hour നിങ്ങൾക്ക് ക്രൂസിങ് ചെയ്യാം, പിന്നെ ഈ അവരൊക്കെ ചുറ്റി കറങ്ങി വരാം. ഇതൊക്കെയുള്ള വേറെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇതിലുണ്ട്.
താങ്ക് യു. അപ്പൊ ഷമീർ ഭായ് പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ ഷമീർ ഭായ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഓരോ സമയവും നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. ഇനിയിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മീന ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ബസാറിലാണ്. അതിപ്പോൾ വൈകിട്ട് വരികയാണ് നല്ലത്. സുക്കൽ കബീർ. അപ്പോൾ മീന ബസാർ എന്ന് പറഞ്ഞാൽ, മീന ബസാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ലോക്കലി പറയുന്ന പേരാണ് മീന ബസാർ. മീന ബസാർ എന്ന് പറഞ്ഞാൽ ഡാ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ മീന. ക്രൂസ് ലൈനറിൽ ഷിപ്പ് ഇല്ലേ, ഷിപ്പ് ഡോക്ക് അതാണ് ഇവിടുത്തെ മീന. മീന എന്ന് പറഞ്ഞ പോർട്ടാണ്, അറബി ചേച്ചിയാണ്. മീന എന്നാണ് അറബിയിൽ മീന എന്നാണ്. പക്ഷെ ഇവിടെ പറയുന്നത് മീന ബസാർ, മീനയുടെ ബസാർ അറബി ആ രീതിയിലാണ്. ഫോർട്ട് മാർക്കറ്റ് ആണ് ശരി. പിന്നെ അതല്ല, അവിടുന്ന് വലിയ വെസലിൽ വരുന്ന സമയത്ത് ആൾക്കാർ ഇവിടെ ചെറിയ വെസലിൽ സാധനങ്ങൾ കൊണ്ടുപോയി ഇറക്കി വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ബെയ്ത്തി ഹോട്ടലിലാണ്, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. കറക്റ്റ് ടൈം 2:10 എല്ലാ ആൾക്കാർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. മെനു നോക്കാം. പപ്പടം ഉണ്ട്, പിന്നെ പൊറോട്ട ഊട്ടി, പിന്നെ ഒണിയൻ പക്കോട പോലത്തെ സംഭവം, പിന്നെ മഷ്റൂം മട്ടറാണ്, പിന്നെ സബ്ജി ഉണ്ട്, പനീർ മട്ടർ മസാല, പിന്നെ പ്ലെയിൻ റൈസ്, ദാൽ തടുക്ക, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, സാലഡ്സ് ഉണ്ട്, ക്രീംസും, ചിക്കൻ മസാല, പിന്നെ എന്താണ് ഫിഷ്. ഓ, അമൃത്സറിയാണ്. അതെ, ചിക്കൻ അല്ല ഫിഷ്. പിന്നെ അതാ പായസം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ലഞ്ചിന് നമുക്കുള്ളത്.